മോദി സാറിന്റെ നീതി ആയോഗ് പുറത്തുവിട്ട പുതിയ സുസ്ഥിര വികസന സൂചിക കണ്ടപ്പോൾ അതിൽ കേരളം 75 പോയിന്റുമായി ഒന്നാമത് നിൽക്കുന്നു എന്നത് ഒരത്ഭുതവും ഉളവാക്കിയില്ല. കാരണം അത് സ്വാഭാവികം. ഈ സുസ്ഥിര വികസന സൂചികയിൽ 75 പോയിന്റുമായി കേരളം ഒന്നാമതെത്തുമ്പോൾ ഇതേ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിനെ നമ്പർ 1 സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിക്കാരുടെ ആ ഉത്തർപ്രദേശ് 25 സ്ഥാനത്താണ് നിൽക്കുന്നത്. വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 25 സ്ഥാനത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ പിന്നെ രണ്ട് സംസ്ഥാനങ്ങളെ ഉള്ളൂ. ഒന്ന് ആസാമാണ്, പിന്നൊന്ന് ബീഹാറാണ്. എല്ലാം ഭരിക്കുന്നത് ആരാണ് എന്നറിയാമല്ലോ. നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്ത് ആ പട്ടികയിൽ 10 സ്ഥാനത്താണ്. കഴിഞ്ഞ സുസ്ഥിര വികസന സൂചിക വന്നപ്പോൾ 70 പോയിന്റ് ആയിരുന്നത്, കേരളം 5 പോയിന്റ് ഉയർത്തിയാണ് 75 പോയിന്റിലേക്ക് എത്തിയത്. തൊട്ടു പിന്നിലുള്ള തമിഴ്നാടിനും ഹിമാചൽ പ്രദേശിനും 74 പോയിന്റ് വീതമുണ്ട്. ഗുജറാത്ത് ആ പട്ടികയിൽ 10 ഉത്തർപ്രദേശ് 25 എന്ന് പറഞ്ഞാൽ എന്തു വികസനമാണ്, എന്തു ഭരണമാണ് ഈ നാട്ടിൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നത് എന്ന് ചങ്കുറപ്പോടെ ചോദിക്കാൻ തയ്യാറാകണ്ടേ? കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും പട്ടികയിൽ 23 സ്ഥാനത്താണ്. അപ്പോൾ സുസ്ഥിര വികസന സൂചിക എന്ന് പറയുന്നത് 16 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ സുസ്ഥിര വികസന സൂചിക കേന്ദ്ര ഈ നീതി ആയോഗ് പുറത്തുവിടുന്നത്. ആ 16-ൽ 11 എണ്ണത്തിലും കേരളം നമ്പർ 1 ആണ്. ഇപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ, സാനിറ്റേഷൻ്റെ കാര്യത്തിൽ, ഊർജ പദ്ധതികളുടെ കാര്യത്തിൽ ഒക്കെ കേരളം ഒന്നാമതാണ്. കേരളത്തിന് ഈ സുസ്ഥിര വികസന സൂചികയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോയിന്റിനേക്കാൾ കുറവ് സംഭവിച്ച ഒന്ന് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഒരു പക്ഷേ കേരളത്തിൽ സമീപകാലത്ത് അരങ്ങേറിയ കിറ്റക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഈ പറയുന്ന സൂചിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അത് ഒരു ഘടകമായി മാറിയിട്ടുണ്ടാകും എന്ന് നാം കരുതേണ്ടി വരുന്നു. കാരണം ചില രാഷ്ട്രീയമൊക്കെ ഈ സൂചിക തയ്യാറാക്കുമ്പോഴുമൊക്കെ കടന്നു വരുമല്ലോ. ഈ മികവിൻ്റെ ഘടകങ്ങൾക്കപ്പുറത്ത് സ്വാഭാവികമായി തന്നെ അങ്ങനെ അങ്ങ് കേരളം എല്ലാത്തിനും നമ്പർ 1 ആകണ്ട എന്ന് കരുതും. അപ്പോൾ ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്ന കാര്യത്തിൽ കേരളം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, അതായത് 2019 ഉണ്ടായിരുന്ന പോയിന്റിനേക്കാൾ താഴെയാണ് ഈ 2020 നേടിയത്. എന്നിട്ടും ആകെ 5 പോയിന്റിന്റെ വർധനവുമായി 75 പോയിന്റിന്റെ ഉയർച്ചയോടെയാണ് കേരളം മുന്നിലെത്തിയത്. അതുകൊണ്ടാണ് അത് അത്ഭുതപ്പെടുത്താത്തത്. ഈ പറയുന്ന 16 ഘടകങ്ങൾ, പട്ടിണിയില്ലാത്ത നാട്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 7% ജനങ്ങൾ മാത്രമേ ഇപ്പോഴും കേരളത്തിലുള്ളൂ. ഉത്തർപ്രദേശിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുടെ എണ്ണം 29% നോക്കൂ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നൊക്കെ മോദി സാർ ഇങ്ങനെ നിരന്തരം മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയുമ്പോഴും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. ഇത് ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സംഘടന നടത്തിയ പഠന റിപ്പോർട്ടല്ല പുറത്തു വന്നിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചികയാണ്.